പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ ഈ കമ്പിളി നാരങ്ങ. അപ്പോൾ ഇതിൻ്റെ വലിപ്പം കണ്ടപ്പോൾ എനിക്ക് ഇത് മുഴുവനായിട്ടും കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഇതാ ഈ നാരങ്ങ ഇതുപോലെ നമ്മൾ നടുഭാഗം കട്ട് ചെയ്തിട്ട് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല കളറാണിത് കേട്ടോ. ഇന്ന് നമ്മളിതിൻ്റെ ഒരു സൈഡ് കൊണ്ട് മാത്രമാണ് ജ്യൂസ് അടിക്കുന്നത്. അത് അതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ഇതളും നമ്മൾ അടർത്തിയെടുക്കാം കേട്ടോ. നമ്മൾ ഓറഞ്ചിൻ്റെ ഇതളൊക്കെ അടർത്തിയെടുക്കും പോലെ ഇതുപോലെ അടർത്തിയെടുക്കാം കേട്ടോ. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇതുപോലെ. അത് കാരണം തന്നെ നിങ്ങൾക്കും തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. ഇതുപോലെ ഓരോ ഇതളും അടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ അല്ലി അടർത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഒരു ഓറഞ്ചിൻ്റെ പോലെ തന്നെ കേട്ടോ. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ് അല്ലേ. അപ്പം ഇനി ഇതൊക്കെ നമ്മൾ മുഴുവനായിട്ടും ഈ ഇതളും മാത്രം നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ അതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചാനൽ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പോൾ ശരിക്കും ഈ നാരങ്ങ പുളി കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ഓറഞ്ച് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ അതാ നമ്മൾ ഒരു ഭാഗം മുഴുവനായിട്ട് ഇതിൻ്റെ ഇതള് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഓറഞ്ച് എടുത്തിട്ട് അത് ഇതുപോലെ അടർത്തിയെടുത്തിട്ട് അതിൻ്റെ ഇതള് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ജ്യൂസിനൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുക്കണുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളമാണ് ഒഴിച്ചുകൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്ന് ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.